എൽഡിഎഫിന്റെ 2 വർഷത്തെ ഭരണം ജനദ്രോഹം എന്നാരോപിച്ച് യുഡിഎഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. വടകര ഗസ്റ്റ് ഹൌസ് പരിസരത്ത് വെച്ച് നടന്ന പ്രതിഷേധ സദസ്സ് പാറക്കൽ അബ്ദുള്ള എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ആ കുട്ടി അവിടെ സിപിഎമ്മുകാർ കുറച്ച് ദിവസങ്ങളായി അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന അവിടെ ലീഗുകാർക്കെതിരെ കോൺഗ്രസുകാർക്കെതിരെ അതിമോശമായ രൂപത്തിൽ അരൂരിലോ കല്ലമ്പുറത്ത് ഒരു കാരണവുമില്ലാതെ അക്രമഴിച്ചു വിടുകയാണ്. തനക്ക് പരിക്ക് പറ്റി കോഴിക്കോട് ആശുപത്രിയിൽ കിടന്ന് ചികിത്സ തേടി ഇപ്പം വീട്ടിലെത്തിയ ആളുകളുണ്ട്. അപ്പം ഈ സംഭവമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടി ഒരു ചെറിയ പോസ്റ്റ് ഇട്ടു. ഇത് ചെയ്യുന്നത് അനീതിയാണ്. ഇതാണ് ആ കുട്ടി ചെയ്ത തെറ്റ്. അതിന് ഏതാണ്ട് ഒരു 10-45 വയസ്സുള്ള ഉരുക്കുമുട്ടിയുള്ള സിപിഎമ്മിന്റെ രണ്ടാളുകൾ അവർ വന്ന് പട്ടാപ്പകല് തന്നെയാണ് ഇവന്റെ ഈ കുട്ടിയുടെ കൈ അടിച്ചു പൊട്ടിക്കുക. ഈ ചെറിയ ഒരു ഊതിയാൽ പാറിപ്പോകുന്ന ഒരു 30 കിലോ പോലുമില്ലാത്ത 14 വയസ്സുള്ള A+ SSLC നേടി ആ കുട്ടിയുടെ കൈ അടിച്ചു പൊട്ടിക്കുക. എന്നിട്ടോ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് കുട്ടിയെ പ്ലാസ്റ്റർ ചെയ്തു, 2 ദിവസം ആശുപത്രിയിൽ കിടന്നു. പോലീസ് അറസ്റ്റ് ചെയ്യാനോ അന്വേഷിക്കാനോ തയ്യാറാവുന്നില്ല. അവസാനം ഞാൻ മിനിയാന്ന് പോയി നാദാപുരം പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ പറയേണ്ടി വന്നു, ഞാൻ നാളെ മുതൽ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഈ പാവപ്പെട്ട ഈ പഠിക്കുന്ന പിന്നെ ഈ പയ്യന് 14 വയസ്സുള്ള ഈ ചെറിയ മോനെ അടിച്ച് കൈ പൊട്ടിച്ചിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധിക്കെന്ന് പറയുന്ന ഒരു 18-20 വയസ്സുള്ള പയ്യന് രാത്രി 7.5 മണിക്ക് പട്ടിക കഷ്ണവുമായി വന്ന് അടിച്ച് തല പൊളിച്ചു. അവനെതിരെ ഇന്നയാളാണ് പ്രതി എന്ന് പറഞ്ഞു. എല്ലാവർക്കും ബോധ്യമായതാണ്. ബൈക്കിന് മുകളിലാണ് വന്നത്. പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. 2 ദിവസം മുമ്പ് 2 പേരെ വീണ്ടും തല്ലി അരൂരിൽ കല്ലമ്പുറത്ത് വെച്ചു. അവിടെയും പോലീസ് അറസ്റ്റ് നടക്കുന്നില്ല. ഇതാണ് കേരളത്തിന്റെ ഒരു ഉദാഹരണം. കൂടാളി അശോകൻ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ MC ഇബ്രാഹിം സർക്കാരിനെതിരായ കുറ്റപത്ര സമർപ്പണം നടത്തി. ചടങ്ങിൽ ഐ മൂസ, ഇ നാരായണൻ നായർ, പ്രദീപ് ചൊമ്പാല, OK ഇബ്രാഹിം, പുറന്തോടത്ത് സുകുമാരൻ, സുനിൽ മടപ്പള്ളി, പ്രൊഫസർ KK മഹമ്മൂദ്, TK കേളു, KP കരുണൻ തുടങ്ങിയവർ സംസാരിച്ചു. പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ടുമുമ്പേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. 5 വർഷക്കാലം UDF ഈ സംസ്ഥാനം ഭരിച്ചപ്പോൾ കേരളത്തിൽ ഒരു കസ്റ്റഡി മരണം പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ 24 മാസമായ പിണറായി സർക്കാർ 24 മാസക്കാലം കൊണ്ട് 8 കസ്റ്റഡി മരണങ്ങൾ കേരളത്തിൽ നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയുണ്ടോ, കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ആളുകളോട് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.